മലയാള സിനിമയുടെ മുത്താണ് ഇന്നസെന്റ് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു താരം കൂടിയാണ് ഇദ്ദേഹം സിനിമാ ലോകത്ത് മാത്രമല്ല രാഷ്ട്രീയത്തിലും സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാല് മെയ്യിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പിന്തുണയോടെ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് എം ബി കസേരയിലും കയറി ഇദ്ദേഹം ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ക്യാൻസറും ബാധിച്ചു ഈ വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മൾ പക്ഷേ ക്യാൻസറിന് ഒട്ടും ഭയപ്പെടാതെ അതിസാഹസികമായി തന്നെ പൊരുതി വിജയിക്കുകയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച സമയത്തുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് മലപ്പുറം തിരുവാലി പാലിയേറ്റീവ് യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് അദ്ദേഹം തനിക്ക് ക്യാൻസർ ബാധിച്ച സമയത്തെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞത് ചിരിച്ചുകൊണ്ടാണ് തൻ്റെ രോഗാവസ്ഥയിലെ അനുഭവങ്ങൾ അദ്ദേഹം വേദിയിൽ പങ്കുവച്ചത് പക്ഷേ ഏറെ ചിന്തിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അത് താൻ എം പി ആയപ്പോൾ പാർട്ടിക്ക് നാല് വോട്ട് പിടിക്കാനല്ല ശ്രമിച്ചതെന്നും അഞ്ചിടത്ത് ക്യാൻസർ പരിശോധനാ സംവിധാനങ്ങൾ സ്ഥാപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മാമോഗ്രാം എന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ രണ്ടായിരം രൂപയെങ്കിലും വേണ്ടിവരുമെന്നും അതിനാൽ അങ്കമാലി ചാലക്കുടി ആലുവ പെരുമ്പാവൂർ എന്നീ സ്ഥലങ്ങളിൽ മാമോഗ്രാം ചികിത്സാ കേന്ദ്രം സ്ഥാപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുക്കവേ ഇന്നസെന്റിനെ ചികിത്സിച്ച ഡോക്ടർ വി പി ഗംഗാധരൻ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എന്തെന്നാൽ ആശുപത്രിയിൽ വരുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നിരുന്നതെന്നും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭീതിയുണ്ടായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു ബയോപ്സി കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ആ മുഖത്ത് ചിരിയുണ്ടായിരുന്നില്ല റിപ്പോർട്ട് വന്ന ശേഷം അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് എന്ന് വേണം പറയാൻ ലിംഫോമ എന്ന ക്യാൻസർ ആണെന്നും ചികിത്സ വേണമെന്നും പറഞ്ഞു എല്ലാ രോഗികളെയും പോലെ അദ്ദേഹത്തിനും ഭീതിയുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും അദ്ദേഹത്തിന് വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് അദ്ദേഹം ആളാകെ മാറി ഇങ്ങനെയൊരു മഹാരോഗം ആർക്കെങ്കിലും സ്ഥിരീകരിച്ചാൽ അതിനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക എന്നാൽ തനിക്ക് ആണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു ഞാൻ ആരുടെയും മുതൽ കട്ടുകൊണ്ട് വന്നിട്ടില്ല പുറത്തു പറയാതിരിക്കാൻ എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്നസെൻറ്റിൻ്റെ പ്രധാന ക്വാളിറ്റി എന്നത് ഒരു ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും ചാടുന്ന സ്വഭാവം മിക്ക ഉണ്ട് എന്നാൽ ഇന്നസെൻറ്റ് അങ്ങനെ ആയിരുന്നില്ല എല്ലാവരും പറയുന്നത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി വിടുമായിരുന്നു അദ്ദേഹം ഇതും ഡോക്ടർ പറയുന്നു തുടക്കം മുതൽ തനിക്ക് ഡോക്ടറെയാണ് വിശ്വാസമെന്നും അതിനാൽ തനിക്ക് ഭയപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അത്രേ ക്യാൻസർ രോഗികളിൽ രണ്ടുതരം മാനസികാവസ്ഥയുള്ള ആളുകളാണുള്ളത് ആദ്യത്തേത് ഞാൻ മരിച്ചു പോകും ഇനി ജീവിക്കില്ല എന്ന കണക്കുകൂട്ടലിൽ ജീവിക്കുന്നവരും രണ്ടാമത്തേത് ഞാൻ ഈ രോഗത്തോട് പൊരുതി വിജയിക്കുക തന്നെ ചെയ്യും എന്ന തീരുമാനത്തിൽ ജീവിക്കുന്നവരുമാണ് ഇന്നസെന്റ് ഈ പറഞ്ഞ രണ്ടാം വിഭാഗത്തിൽ പെടുന്നയാളായിരുന്നു എന്നും ഡോക്ടർ സൂചിപ്പിക്കുന്നു വളരെ ലാഘവത്തോടെയും പോസിറ്റീവായിട്ടുമാണ് അദ്ദേഹം ക്യാൻസറിനെ അതിജീവിച്ച് മുന്നോട്ടെത്തിയത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചവരിൽ ഒരു വലിയ പങ്ക് തന്റേതായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ